അസാലാമ ആലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്തില്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കുകയല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചോറും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ രാവിലെ ചായക്കടിക്കാണെങ്കിൽ ഏത് നേരത്തെ നമുക്ക് വിശക്കണം ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല ഇതിന് എണ്ണയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യണേ നല്ലൊരു പലഹാരം തന്നെയാണ് അപ്പോൾ അതാ ഇതേപോലെ ഈ ഒരു തേങ്ങയും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോറും കൂടിയും കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഞാനിവിടെ എടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറും അതേപോലെ തന്നെ ഒരു പിടി തേങ്ങയുമാണ് ഇതിൽക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ഒന്ന് കണ്ടിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് തൈരാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് നമ്മൾ അരി ചോറ് എടുത്ത ആ ഒരളവിൽ അതിൻ്റെ മുക്കാൽ കപ്പാണ് നമ്മൾ തൈരെടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ലപോലെ അരഞ്ഞ് കിട്ടണം നമ്മൾ തേങ്ങ ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടോ ഒരുപാട് ടൈമൊന്നും സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അതിന് ശേഷം നമ്മളിത് വേറൊരു ബൗളിൽക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈയൊരു മാവി നമുക്കിപ്പോൾ നല്ല തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മൾ ഈയൊരു ബൗളിൽക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഈയൊരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ഇതിൽക്ക് കറിയോ കാര്യങ്ങളോ ഒന്നും സ്പെഷ്യലായിട്ട് വേറെ വേണ്ട വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഐറ്റം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രയും ടൈമ് മാത്രമേ ഇതിനാവശ്യമായിട്ട് വരില്ലു കേട്ടോ ഇപ്പം താ നമ്മളിത് മുഴുവനായിട്ടും ഈ ഒരു ബോളിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു തിക്ക്നെസ്സിലാണ് നമുക്കിത് ഉള്ളത് ഈയൊരു തിക്നെസ്സിലാണ് ഉള്ളത് അടുത്ത നമ്മളെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽക്ക് കുറച്ച് റവയാണ് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു കാൽ കപ്പ് റവൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ പകുതിയോളം റവ നമ്മളെടുത്തിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം റവൻ റവയുടെ കളറ് മാറാതെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം ഒരു മഞ്ഞ നിറത്തിലേക്ക് പോവാതെ തന്നെ നമ്മളിത് ആ ഒരു രീതിക്ക് വേണം വറുത്തെടുക്കാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ ഈ ഒരു പലഹാരം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ കുറച്ച് റവാ മതി ഒരുപാടൊന്നും വേണമെന്നില്ല എന്താ കപ്പ് ഏകദേശം കാൽ കപ്പോളം മതിയാകും കേട്ടോ അത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് വറവായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ആയി പോകരുത് കാരണം അപ്പോൾ കളർ മാറും കളർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്നാക്കിന് കാണാൻ ഒരു ഭംഗി കിട്ടൂല മാത്രമല്ല ആ ഒരു റവൻ്റെ ഫ്ലേവർ മാറുമ്പോൾ അത് റവയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ ഈ ഒരു പലഹാരത്തിൽ നമ്മൾ റവ ഇട്ടിട്ടുണ്ടെങ്കിലും റവ ഇട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയല്ല അത്രയും നല്ല ആ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഈ ഒരു റവ നമ്മൾ വറുത്തെടുക്കുന്നത് ഏകദേശം ഇതാ ഈ ഒരളവിലായ മതി ഇത്രയും കഴിഞ്ഞാൽ ഇത് നമുക്കിത് കണ്ടോ അപ്പം ഇത് നിറം മാറിയിട്ടില്ല എന്നാലോ നല്ല പോലെ എന്താ വറവായി കിട്ടിയിട്ടുണ്ട് ഇത് ഇതാ നമ്മൾ നേരത്തെ തന്നെ ആക്കി വെച്ച ഈ ഒരു മാവിൽക്ക് കണ്ട് ചേർത്ത് കൊടുക്കുകയാണ് മൊത്തത്തിലൊന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഈ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു റവ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടല്ലേ ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് നല്ല പോലെ തിക്നെസ്സിലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ലൂസാകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എത്രയാണോ നമുക്ക് ലൂസ് വേണ്ടിയത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്നെസ്സിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി പക്ഷെ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകും ഇതുപോലെ ആയാൽ അപ്പോൾ ഒന്ന് ലൂസാക്കണതാണ് നല്ലത് കേട്ടോ ഈ ഒരു ടൈമിൽ ഉപ്പുണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം നമ്മൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കമ്മിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല തിക്കല്ലേ അപ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിൽ കൊഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലൂസിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ലൂസായി പോവുകയും ചെയ്യരുത് കേട്ടോ ദോശക്കൊന്നും ആവണ അത്രയും ലൂസായി പോകേണ്ട ആവശ്യമില്ല ഇതാ ഈ ഒരു ലൂസിലാണ് നമ്മളാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ചട്ടിയൊക്കെ ചൂടാവുന്ന ആ ഒരു ടൈം വരെ വെക്കുമ്പോൾ ഒന്നും കൂടിയും ടൈറ്റാകും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതിയാകും ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു മാവ് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു റവ ഒന്നും കൂടി വെള്ളമൊക്കെ അബ്സോർബായി ഒന്നും കൂടിയും തിക്കാവും അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഒന്നും കൂടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും ഈയൊരു ലൂസിലാണ് നമുക്ക് വേണ്ടത് ഈ ലൂസ് പോയാൽ പിന്നെ നമ്മൾ വെള്ളം കുറച്ചുകൂടി വെച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിറകി എടുക്കണേ ദാ ഇതുപോലെ പില്ലറിൽ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കണം കേട്ടോ ചെയ്യണേ കണ്ടോ ഈയൊരു വലുപ്പത്തിലാണ് അത്യാവശ്യം കാണാൻ നല്ല വലുപ്പത്തിലാണ് ചെയ്യണത് നല്ല ചെറിയ ഹോള് ഇട്ടിട്ടല്ല കേട്ടോ നമ്മൾ ചെയ്യണത് ഈയൊരു വലിയ ഹോളിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യണത് അപ്പോഴുള്ളൂ നമുക്കിത് ക്യാരറ്റ് കാണാൻ വേണ്ടിയിട്ടുണ്ടാവുകയുള്ളൂ ൊടി പൊടി ആയിട്ടാണ് ഉണ്ടാവുക എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ അപ്പത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക അടിയിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എണ്ണ ഒന്നും വേണമെന്നില്ല ജസ്റ്റ് അതുകൊണ്ടൊന്നിങ്ങനെ ബ്രഷ് ചെയ്താൽ മാത്രം മതിയാകും അതിന് ശേഷം ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടിൻ്റെ ആ ഒരു ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു ചൂട് കുറയും ഇതാ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ചൂട് കുറയും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അടിഭാഗം കരിഞ്ഞു പോകും പോകുട്ടോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം എന്താ കണ്ടോ നമ്മളിപ്പോൾ മാവ് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അളവിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും ആയി കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് കൈയ്യിൽ ഒഴിച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ തന്നെ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് കൈയിലൊഴിച്ച് കൊടുക്കണത് ഇതിൻ്റെ കട്ടി കൂടണതിനനുസരിച്ച് ടേസ്റ്റ് കൂടും നമ്മൾ രണ്ട് കയ്യില ഒഴിച്ച് കൊടുക്കണവെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ ഒരു കയ്യില ഒഴിച്ച് കൊടുക്കണവെച്ചാൽ ഒന്നും കൂടി കട്ടില്ലാത്ത പരുവത്തിലാവുമല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിരവി വെച്ച ആ ഒരു ക്യാരറ്റിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് അതിലേക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാണാനും ഭംഗിയാണ് മാത്രമല്ല ഈ ഒരു ഐറ്റം കറിയില്ലാതെ തന്നെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അത്രയും ടേസ്റ്റിലാണ് നമുക്കത് കിട്ടണത് കേട്ടോ അതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം വേവിച്ചെടുക്കണം കാരണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ പിന്നെ മാത്രമല്ല നമ്മൾ ഇതിൽക്ക് കൂട്ടിയത് ചോറാണല്ലോ കൂടുതലായിട്ട് നമ്മൾ കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചോറാവുമ്പോൾ അതിൻ്റെ ആ ഒരു ഒട്ടൽ കിട്ടാൻ ഇച്ചിരി സമയമെടുക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്നും ഓപ്പണാക്കി നോക്കിയപ്പോൾ ആയിട്ടില്ല നമുക്ക് മുഗൾ ഭാഗം കണ്ടാൽ തന്നെ അറിയുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മിനിറ്റോളം തന്നെ വെച്ചത് അപ്പോൾ നമുക്ക് ഏകദേശം ആയി കിട്ടും കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടിഭാഗം ഓവറായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് രണ്ട് മിനിറ്റോളൊക്കെ പിടിക്കണത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ കൈമ്പോൾ ഒട്ടണുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങാനായിട്ടില്ല എന്നാണ് അർത്ഥം ഇനി ഇതാ ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പ ഇത് മുഗൾ ഭാഗമൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ നമുക്ക് അറിയാമല്ലോ ഭാഗം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അതാ ഇതിന്റെ അടിഭാഗം എന്താ നല്ലപോലെ കരിഞ്ഞൊന്നും പോവാതെ തന്നെ നല്ല ഒരു ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്താ കരിഞ്ഞ് പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയത് പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ ആ ഇതുപോലെ ചെയ്താൽ മതി ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്നും പിടിക്കാതെ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് അതുപോലെ ആ ഒരു ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുക്കുക ഇതുണ്ടല്ലോ രാവിലെയൊന്നും നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി വൈകുന്നേരത്താണെങ്കിലും വിശക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് കുറച്ച് ചോറും തേങ്ങയും അതേപോലെ തന്നെ റവിയും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പം അത് കറി കൂട്ടി കഴിക്കാൻ പറ്റൂലെന്നല്ല പക്ഷെ കറി ഇല്ലാതെ തന്നെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന വല്ലുമ്പോൾ അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നിൽക്കാനൊന്നും മടിച്ചു മാത്രമല്ല ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു മാവ് കൊണ്ട് ഏകദേശം നമുക്കൊരു അഞ്ചാറെ എണ്ണം ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അഞ്ചോ ആറോ എണ്ണം വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം എന്താ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേ അളവിൽ തന്നെ കൂട്ടി കൂട്ടി എടുത്താൽ മതിയാകും അതാ അപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇൻഷാല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിത് പൊട്ടിച്ച് കാണിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ ദോശയും ഇഡ്ഡലിയും ഒക്കെ മാറി നിൽക്കും അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരമുള്ളത് തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പറയുമ്പോൾ നമ്മൾ ഇതിൽക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും എക്സ്ട്രാ ചേർത്തിട്ടില്ല അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രയുള്ളു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും